വഴി നയിക്കുന്നവരും വഴിതെറ്റിക്കുന്നവരും നമ്മുടെ മുമ്പിലുണ്ട്. നോക്കിയൻ, വഴി നയിക്കുന്നവര്, വഴിയൊരുക്കുന്നവര്, ആത്മീയ ജീവിതത്തില് ഇങ്ങനെ അവരെ നമുക്ക് കാണാൻ സാധിക്കും. സ്നാപയോഹനന്റെ ജീവിതത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാല് ആരാണ് യഥാർത്ഥ ആത്മീയതയുള്ളവൻ, ആരാണ് യഥാർത്ഥത്തിൽ ഈശോയിലേക്ക് നയിക്കുന്നവൻ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒന്ന് ആലോചിച്ച് നോക്കി, ഈശോയ്ക്ക് വേണ്ടി വഴിയൊരുക്കി അവൻ കടന്നു വരുമ്പോൾ അവന് വേണ്ടി വഴിമാറി കൊടുക്കുന്ന ഒരു ജീവിതം, അതല്ല യഥാർത്ഥത്തിൽ ആത്മീയ ജീവിതം. മറ്റുള്ളവരുടെ വളർച്ചകളിൽ, ഭൗതികമാകട്ടെ ആത്മീയമാവട്ടെ, അവരുടെ വളർച്ചകളിൽ എനിക്ക് സന്തോഷിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആത്മീയ നേട്ടം. അങ്ങനെയൊരു ആത്മീയ നേട്ടം, അങ്ങനെയൊരു മനസ്സിന് ഉടമയാകാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ? മറ്റൊന്ന് വഴിതെറ്റിക്കുന്നവരാണ്. വഴിതെറ്റിക്കുന്നവരൊക്കെ നമ്മുടെ ചുറ്റുമുണ്ട്. ചിലപ്പോൾ വിശ്വാസത്തിൻ്റെ, ക്രൈസ്തവ വിശ്വാസത്തിൽ നിന്നൊക്കെ നമ്മൾ വ്യതിചലിപ്പിക്കാൻ വേണ്ടി വഴിതെറ്റിക്കുന്നവരുണ്ട്. അബദ്ധമായിട്ടുള്ള സിദ്ധാന്തങ്ങളൊക്കെ അടിച്ചേൽപ്പിച്ച് നമ്മളെ വഴിതെറ്റിക്കാനായിട്ട് ആഗ്രഹിക്കുന്നവരുണ്ട്. എംപറർ എമ്മാനുവേൽ ഒരുപാട് പേരെ വഴിതെറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. അവരുടെ സ്വത്തും അവരുടേതായിട്ടുള്ളതൊക്കെ അപഹരിക്കപ്പെട്ടു എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇപ്പോഴും പലരും അതിൽ കുടുങ്ങിക്കിടക്കുന്നത്. സ്നേഹമുള്ളവരെ, ആഫ്രിക്കയിൽ ഒരു പാസ്റ്റർ, അദ്ദേഹം അനുയായികളോട് പറഞ്ഞു, എന്നെ ഭൂമിക്കടിയിൽ കുഴിച്ചിടുക, 3 ദിവസത്തിന് ശേഷം ഞാൻ ഉയർത്തെഴുന്നേൽക്കും, ക്രിസ്തുവിനെ പോലെ ഞാൻ ഉയർത്തെഴുന്നേൽക്കും എന്ന് പറഞ്ഞ് അനുയായികൾ അദ്ദേഹത്തിൻ്റെ വാക്ക് കേട്ട് അദ്ദേഹത്തെ 6 അടി മണ്ണിൽ കുഴിച്ചിടുകയാണ്. 3ാം ദിവസം അവർ കുഴി തുറന്ന് നോക്കുമ്പോൾ അവരൊക്കെ അത്ഭുതപ്പെടുത്തുന്നുണ്ട്. അത് മറ്റൊന്നായിരുന്നില്ല, അദ്ദേഹം മരണപ്പെട്ടു പോയി. ചിലരൊക്കെ ഈ അബദ്ധമായിട്ടുള്ള വിശ്വാസത്തിലേക്ക് എടുത്തു ചാടി മറ്റുള്ളവരെയും സ്വയവുമൊക്കെ ആയി നശിക്കുന്നവരൊക്കെ നമ്മുടെ ചുറ്റുമുണ്ട്. അപ്പം അതുകൊണ്ട് സ്നാപയോഹന്നാൻ്റെ ജീവിതത്തിൽ നമുക്കൊന്ന് പഠിക്കാം. യഥാർത്ഥ ആത്മീയത എന്ന് പറയുന്നത് മറ്റുള്ളവരിലേക്ക് ഒന്ന്, അവരുടെ ഉയർച്ചകളിലൊക്കെ ഒന്ന് അഭിമാനം കൊള്ളുവാനും സന്തോഷിക്കാനും സാധിക്കുമ്പോഴാണ് നമ്മുടെ ആത്മീയ പക്വത നമ്മൾ കൈവരിക്കുക. നമുക്ക് സാധിച്ചിട്ടുണ്ടോ മറ്റുള്ളവരുടെ വളർച്ചയിലൊക്കെ സന്തോഷിക്കാൻ, മറ്റുള്ളവരുടെ നന്മകളിൽ സന്തോഷിക്കാൻ സാധിക്കുന്നുണ്ടോ? ഈ സ്നാപയോഹന്നാൻ്റെ ജീവിതത്തിൽ നമുക്ക് പഠിക്കാനായിട്ട് പരിശ്രമിക്കാം. ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.